ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം ചിലവിട്ട് നിർമ്മിച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് മൂവി തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടാതെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷാരൂഖാൻ്റെ ദിൽവാലെ 376.85 കോടി. കബീർ സിംഗ് 379 കോടി. ഋത്തിക് റോഷൻ്റെ ക്രിഷ്ത്രീ നേടിയെടുത്തത് 393.37 കോടിയാണ്. ഷാരൂഖ് ഖാൻ തന്നെ ഹാപ്പി ന്യൂ ഇയർ നേടിയത് 397.21 കോടിയാണ്. രൺബീർ സിംഗ് പോലീസ് കഥാപാത്രമായി വന്ന സിംബ നേടിയത് 400 കോടി. സൽമാൻ ഖാൻ്റെ കിക്ക് 402 കോടി. ഷാരൂഖ് ഖാൻ്റെ തന്നെ ചെന്നൈ എക്സ്പ്രസ് 423 കോടി. സൽമാൻ ഖാൻ്റെ പ്രേം രത്തൻ ധൻ പായോ 432 കോടി. പ്രഭാസിൻ്റെ സാഹോ 433.06 കോടി. ലോ ബഡ്ജറ്റിൽ വന്ന ആയുഷ്മാൻ ഖുറേഷിയുടെ അന്താതൻ നേടിയത് 456.89 കോടി. ത്രീ ഇഡിയറ്റ്സ് നേടിയെടുത്തത് 460 കോടിയാണ്. ഋത്തിക് റോഷൻ്റെയും ടൈഗർ ഷെറോഫിൻ്റെയും ആക്ഷൻ മൂവി വാർ നേടിയത് 475.5 കോടി രൂപയാണ്. ആമിർ ഖാൻ്റെ ധൂം 3 വിത്ത് 556 കോടി. സൽമാൻ ഖാൻ്റെ ടൈഗർ സിന്ദാഹേ 565.1 കോടി. പത്മാവത് വിത്ത് 585 കോടി. സഞ്ജു 586.85 കോടി. സൽമാൻ ഖാൻ്റെ സുൽത്താൻ 623.33 കോടി. ബാഹുബലി 650 കോടി. 2.0 800 കോടി. ആമിർ ഖാൻ്റെ പി കെ 832 കോടി. കുറഞ്ഞ ബഡ്ജറ്റിൽ വന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ സീക്രട്ട് സൂപ്പർ സ്റ്റാർ 966 കോടി. ബജരംഗി ഭായ്ജാൻ 969 കോടി. ബാഹുബലി 2 1810 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമ ദംഗൽ 2024 കോടി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.